കെ ആർ ഗൗരിയമ്മയില്ലാത്ത കേരളത്തിൽ ഇന്ന് ഒരു വയസ്സാകുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മലയാളി കണ്ട ഏറ്റവും തലയെടുപ്പുള്ള വനിതാ നേതാവാണ് ഗൗരിയമ്മ. വലിയ ചുടുകാട്ടിൽ എരിഞ്ഞടങ്ങുന്നില്ല ഗൗരിയമ്മ. കനലണയാത്ത വീര്യം, ആണധികാരത്തിന് മേൽ ഉയർന്നുപാറിയ ശുഭ്രപതാക, ചരിത്രത്തിലേക്കും പുതുകേരള നിർമ്മിതിയിലേക്കുമായി ചുളിവുകളില്ലാതെ വീണൊരു ഒപ്പ്. സമരവും പോരാട്ടവും കലഹവും കലാപവുമായി പകലിരവുകൾ കയറിയിറങ്ങിയ ഒരു നൂറ്റാണ്ട്, അതാണ് ഗൗരിയമ്മ എന്ന കാലവും കമ്മ്യൂണിസ്റ്റും. 1930കളിൽ വിലക്കുകളിൽ വീണുപോയ പെൺകൂട്ടങ്ങളിൽ നിന്ന് മാറി നടന്ന ഗൗരിയമ്മ അന്നും പിൽക്കാലത്തും സ്ത്രീ ഇങ്ങനെയായിരിക്കണമെന്ന ഉറച്ചുപോയ ധാരണകളെ പൊളിച്ചെടുക്കി വാക്കിലും നടപ്പിലുമെല്ലാം. ലാത്തികൾക്ക് മറുപടിയിട്ടതിന്റെ കരുത്ത് ഗൗരിയമ്മയെ നമ്മൾ കണ്ട സ്ത്രീകളിൽ നിന്ന് വേറിട്ടു നിർത്തി. തുറന്നെതിർത്തും വഴങ്ങാതെയും അവർ ജയിച്ചു നിന്നു. കണ്ണീരും സഹനവും നിറഞ്ഞ നാളുകളേറെയെങ്കിലും തോൽവി എന്ന വാക്ക് ഗൗരിയമ്മ എന്ന സ്ത്രീയുടെ ഏഴയലത്ത് അടുക്കുന്നേയില്ല. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഏക വനിത, മാറ്റങ്ങളുടെ വേലിയേറ്റമായി തീർന്ന ഭൂപരിഷ്കരണ നിയമത്തിന്റെ അവതാരകയും നടപ്പാക്കിയ അധികാരിയും, 5 തവണ അവർ മന്ത്രിയായി, 13 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു. ഒന്നുമില്ലാത്തവർക്ക് ജീവിതം വിതയ്ക്കാൻ നിലമൊരുക്കിക്കൊടുത്ത കൈപ്പട ഗൗരിയമ്മ എന്ന ഭരണാധികാരിയുടെ അടയാളം. പാർട്ടി അച്ചടക്കം തുടർച്ചയായി ലംഘിക്കുകയും കേട്ടോ, ഇതാണ് എന്നെ നടപടിയെടുക്കാൻ കാര്യം. വെല്ലുവിളികളെ ലംഘിക്കുകയും പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി ശത്രുക്കളുമായി കൂട്ടിയേർന്ന് പാർട്ടിയെ തകർക്കുന്നതിന് ശ്രമിക്കുകയുമാണ് ഗൗരിയമ്മ ചെയ്തത്. എല്ലാമെല്ലാം അവർക്ക് പാർട്ടിയായിരുന്നു. പാർട്ടി മണ്ണിലുറച്ചതിൽ ഗൗരിയമ്മയുടെ വിയർപ്പുമേറെ. എനിക്ക് മരിക്കുന്നവരെ ഈ ആളുകളൊക്കെ ഇടയിലൊന്നും നടക്കണമെന്നാണ് ജനങ്ങളുടെ ഉള്ളമിക്ക. മീനും വെള്ളവും എന്ന പോലെയാവണം നേതാവും ജനങ്ങളുമെന്നായിരുന്നു ഗൗരിയമ്മയുടെ തീർപ്പ്. കൂട്ടത്തിലല്ലെന്ന കണ്ടെത്തലിനൊടുവിൽ പാർട്ടി കരയിലേക്ക് കൊളുത്തിയെറിഞ്ഞിട്ടും ഗൗരിയമ്മ പിടഞ്ഞു തീർന്നില്ല. 94 പുറത്താക്കലിന് ശേഷം സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഗൗരിയമ്മ പിടിച്ചു നിന്നു. പിന്നെയും മന്ത്രിയായി. ആശയത്തോടല്ല ആളുകളോട് കലഹിച്ചൊടുവിൽ പാർട്ടിക്കൊപ്പം നിന്ന അവസാന കാലം. ഗൗരിയമ്മ എന്ന രാഷ്ട്രീയ നേതാവ് അവസാനമെന്നൊന്നില്ല എന്ന പാഠമാകുന്നു. ഇങ്ങനെയും ഒരു നേതാവോ എന്ന് അധികം വൈകാതെ ഒരു അതിവേഗ കാലം ആശ്ചര്യപ്പെട്ടേക്കും. വെള്ളം അലർജിയാകുന്ന മീനുകൾ ഇടവേളകളിൽ അവരെക്കുറിച്ച് ഓർത്തേക്കാം ജീവനുണ്ടെങ്കിൽ. ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്ന് ആ ഗൗരിയമ്മയുടെ ഓർമ്മ ദിവസം. പല JSS ഗൗരിയമ്മ രൂപീകരിച്ച പാർട്ടി പല കഷ്ണങ്ങളായി, അവരൊക്കെ വെവ്വേറെ അനുസ്മരണ ചടങ്ങുകൾ നടത്തുന്നു. ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഗൗരിയമ്മയുടെ ചാത്തനാട്ടെ വീട് വനിതകൾക്കുള്ള പഠന കേന്ദ്രമടങ്ങുന്ന ഒരു സ്മാരകമാക്കണമെന്നുള്ള സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. ചിലരുടെ വ്യവഹാരങ്ങളും റവന്യൂ വകുപ്പിന് ഏറ്റെടുക്കാനുള്ള ചില തടസ്സങ്ങളുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. വിൽപ്പത്രം കോടതി സാധൂകരിച്ചു, പക്ഷേ അതിനിപ്പോഴും കടമ്പകളുണ്ട്. അങ്ങനെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രമെടുത്താൽ ഇന്നോളം പകരം വെക്കാനില്ലാത്ത വിധം പ്രതിഭ തെളിയിച്ച ഒരു വിപ്ലവ നക്ഷത്രത്തിൻ്റെ ഒരു വർഷത്തെ ഓർമ്മയിൽ എത്തി നിൽക്കുന്ന ചില രംഗങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും സ്മാരകമുണ്ടായാലും ഇല്ലെങ്കിലും ഗൗരിയമ്മ ഗൗരിയമ്മ തന്നെയാണ്.